പാട്ട് മാറ്റിയ ചരിത്രമുണ്ട്, അത് അതിലും വലിയ ചരിത്രമാണ്. അത് അത് അങ്ങനെ വന്ന് ഷൂട്ടിങ്ങൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പാട്ട് ഈ ഏറമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസയെല്ലാം സ്വാമിക്ക് റെക്കോർഡിംഗ് കണ്ട് പൈസ ഇങ്ങനെ കൂടി ഈ 75 ലക്ഷം രൂപയും കൊടുക്കണം, റെക്കോർഡിങ് എക്സ്പെൻസും കൊടുക്കണം, റെക്കോർഡിങ് എക്സ്പെൻസ് കൊടുക്കണം. അത് വൈകുന്നേരം എഴുതി തരും. അത് മ്യൂസിഷ്യന്മാരുടെ പൈസ, സ്റ്റുഡിയോ വാടക, ടീ കോഫി വാടക, വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടി വാടക, അത് വൈകുന്നേരം ബില്ല് വരും, അതങ്ങനെ കൊടുക്കും. പിന്നെ അവൻ്റെ ശമ്പളവും. അങ്ങനെ ആദ്യത്തെ ഒരു പാട്ടുണ്ടാക്കിയ ആ മധുരയ്ക്ക് പോകാതെ എന്നുള്ള ആ പാട്ട് ഇതാണ്. പിന്നെ മറ്റേ ആ സ്വിറ്റ്സർലൻഡെടുത്ത ആ ഫോറിൻ പാട്ട്, ആ ഡ്യുവറ്റ് സോങ്, അതും ഓക്കെയാണ്. പിന്നെ വേറെ ഇത് ഇൻട്രഡക്ഷൻ ഉണ്ടല്ലോ ഒരു പാട്ട്, അതാണ് ഫസ്റ്റ് പാട്ട്, ഇൻട്രഡക്ഷൻ പാട്ട്. ആ പാട്ട് റെക്കോർഡ് ചെയ്തു, സി ഡിയിലിട്ടു. അപ്പോൾ ഈ പാട്ട് എടുത്തിട്ട് സി ഡിയിലിട്ടിട്ട് പിന്നെ ഇവർ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. കഥയൊക്കെ ഡയറക്റ്റാണ് വന്ന് പറഞ്ഞു കൊടുത്തത്. വിജയ് ഏറമാൻ്റെ അവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്ത് എൻ്റെ കാറിൽ കയറി ഞാൻ നീലാംഗിരി വിജയുടെ വീട്ടിൽ പോയി. സാർ ഇൻട്രഡക്ഷൻ, അപ്പോൾ വിജയ് എന്നും ചോദിക്കും, സാർ ഇൻട്രഡക്ഷൻ സോങ് കിടച്ചാച്ചാ കിടച്ചാച്ചാ ഇൻട്രഡക്ഷൻ സോങ് കിടച്ചത്. അപ്പോൾ ഏറമാനായിട്ട് ഞാൻ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ, വേറെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ ഡയറക്റ്റ് വരെയില്ല. ഭരതനെ വരെ റഹ്മാൻ മൈൻഡ് ചെയ്യില്ല. ഞാനിനി സ്വാമിയായിട്ട് നല്ല വെറുതെ സ്വാമി പറയുന്ന അതേപോലെ തന്നെ റഹ്മാൻ ചെറുമാൻ എന്ന് ചോദിച്ചിട്ട് റഹ്മാൻ ഫോണെടുക്കില്ല, അറ്റൻഡ് ചെയ്യുകയില്ല, ഒക്കെ സ്വാമിയാണ്. സ്വാമി പറയുന്നത് സ്വാമി നല്ല ആളാണ്, വളരെ 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 നല്ല ആളാണ്. എന്ത് കാര്യം കൂടെ അതേ ചോളം മറുപടി ചോദിച്ചിട്ട് ഒരു അരമണിക്കൂറിൽ നമുക്ക് വിവരം തരും, ഇന്ന പോലെ ഇന്ന പോലെയാണ്, സാറും കയറുക്ക് വരസൊല്ലിയർക്ക് അപ്പോൾ പോകണം. അപ്പോണ്ട് ഈ ഇൻട്രഡക്ഷൻ സോങ് സി ഡി കേട്ടു. വൈകുന്നേരം ഇതേപോലെ ഞാൻ മേടിച്ച് ഒരു 7:30 ആയപ്പോൾ വിജയുടെ വീട്ടിലെത്തി. ഞാനുണ്ട്, ഡയറക്ടറുണ്ട്, എൻ്റെ ശ്രീധർ എന്ന് പറഞ്ഞ മാനേജറുണ്ട്. അപ്പോൾ വിജയ് ഇറങ്ങി വന്നു. വിജയുടെ ബ്ലാക്ക് എസ് യു വി മറ്റേ കാറിൽ ഇട്ടിട്ട് സി ഡി ഇട്ടു. സി ഡി ഇട്ടിട്ട് കേട്ടു. നല്ല ഇതൊക്കെ ഓഫാക്കി, BMW കാറാണ്, നല്ല സ്പീക്കറൊക്കെ, നല്ല വോയിസ് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക്. വിജയ് ആകെ ഡൗണായി. വിജയ് ഡൗണായി വെച്ചാൽ ഭയങ്കര വിഷമം. വീട്ടിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമമുണ്ടാവില്ല, ആ വിഷമത്തിലിരിക്കുക പുള്ളി, അത്ര വിഷമമാണ്. ശരി വരാം സാർ, ഇത് വേണ്ട സാർ, ഇത് യൂസ്ഫുൾ ആകാം സാർ, ടോട്ടലി. അപ്പോൾ ഏറുമാൻ്റെ അടുത്തൊരു പാട്ട് മാറ്റിത്തരണമെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല, പറഞ്ഞാലിട്ട് നടക്കുകയില്ല. അവൻ എന്നോടും പറയും ഇതാണ് ഇത് പോയല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്നാ ചെയ്തത്. അല്ല ഇത് ഓപ്പണിങ്, ഇത് സുത്തമാ വർക്കൗട്ടാണ് ഇതിൻ്റെ സോങ്. ഈ സോങ് ഒരു സ്ലോ സോങ് ആണ് താനും. എങ്ങനെ ഈ തമിഴ്നാട്ടിൽ വിജയപടത്തിന് ഓപ്പണിങ് സോങ് ടക്ക 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 ടക്കടാന്നിരിക്കണമല്ലോ, അങ്ങനത്തെ സോങ് ആണല്ലോ ഡപ്പാങ്കൂത്ത് സോങ്. ഏറുമാൻ അങ്ങനത്തെ സോങ് അല്ലല്ലോ, അവൻ്റെ മനസ്സിൽ അത് നല്ലൊരു സോങ് ആണ്, ഇത് ഒരു ക്ലാസിക് പോലത്തെ സോങ്. അത് വിജയ്ക്ക് പിടിച്ചില്ല, വിജയ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിന്ന് അങ്ങനെയാണ് ഞാനൊന്ന് ഇത് മാറ്റി ചെയ്യാന്ന് പറഞ്ഞു. മാറ്റി ചെയ്യാന്ന് പറഞ്ഞത് ഞാനൊരു എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞ, മാറ്റി ചെയ്യാന്നൊന്നും റഹ്മാൻ്റെ അടുത്ത് ആരും പറയല. മാറ്റി ചെയ്യാന്ന് എൻ്റെ വായ, അതായപ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ മുടിയാതെ സാർ, മുടിയാതെ, അവൻ മാറ്റം മാറ്റം ആരും സ്വല്ല മാറ്റം സാറാ, മാറ്റില്ലാനാ, ഞാൻ മാറ്റി മേടിച്ചുതരാം, മാറ്റി മറുപടിയും വേറെ സോങ് റെക്കോർഡ് പണിവാരാ സാർ. കേട്ട് പാക്കലാണ്, പാക്ക കേട്ട് പാര പാര പാര. അയാൾ എന്നോട് ഒരു, ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്ന് ഒരു ഒരു കാപ്പിയും തന്നില്ല, ചായയും തന്നില്ല, ഒരു ബൈയും തന്നില്ല. അയാൾ അയാൾ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി, അയാളുടെ വീട്ടിലേക്ക് കയറിപ്പോയി. ആ മുറിയിലേക്ക് കയറിപ്പോകുമ്പോൾ വാതിലൊക്കെ തന്നെ അടഞ്ഞു പോകും. നമ്മുടെ വീട്ടുമാർ ഞാനും ഉണ്ട്, ശ്രീധരും ഉണ്ട്, ജനമുണ്ട്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ടറും ഉണ്ട്. അപ്പോൾ ഡയറക്ടർ അയാൾ ഡൗൺ ആയി വിട്ട്, ഡയറക്ടർ അതിലും വലിയ ഡൗൺ. അവിടെ ഭരതം പറയുക, സാർ അവരൊന്നും മാറ്റം മാറ്റാം സാർ, എപ്പോഴും പാപ്പോ. അപ്പോൾ ഞാൻ നേരെ വണ്ടി വിട്ട് നേരെ സ്വാമിയുടെ അടുത്തേക്ക് വന്നു. അപ്പം അവർ രാത്രി വെളുപ്പിന് 3 മണി വരെ വർക്ക് ചെയ്യുന്നു, എനിക്ക് വർക്ക് ചെയ്യുമല്ലോ 5 മണി വരെ. സ്വാമി ചെല്ലുമ്പോണ്ട് സ്വാമി വിളിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. സ്വാമി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, സ്വാമി ഇത് വിജയ്ക്ക് പിടിച്ചില്ല, ഇതാ സി ഡി ഇതാണ്, അയാൾ ഭയങ്കര മൂഡ് ഔട്ടാണ്. മാറ്റില്ല. അപ്പോൾ സ്വാമി ചോദിക്കുക, സാർ അപ്പടി പണ മാട്ടേ, റെക്കോർഡിങ് പണിപ്പായില്ലേ, റെക്കോർഡിങ് പണി സാർ പോകാനുണ്ട്. അല്ല അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ ഞാൻ റഹ്മാൻ സാർ ഒന്ന് പാക്ക് സ്വല്ലോ, പാക്കണം അവങ്കൊക്കെ ഞാൻ കൂട്ടിട്ട് കേട്ടിട്ട് വരാം. അപ്പോൾ ചോദിച്ചാൽ അന്ന് പറ്റിയാലെന്ന് ചിലപ്പോൾ വിജയം പറയും. പിന്നെ അവരെ രീതി അങ്ങനെയാണ്, പറഞ്ഞിട്ട് ഇന്ന് വേണ്ട നാളെ കാണാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ, പാക്കണം അവങ്ക. അവിടെ ഈ പോയി പറഞ്ഞു വേണം അപ്പം സാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ പോയിണ്ട് പറഞ്ഞു സ്വല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി റെക്കോർഡിങ് നിർത്തി വെച്ചിട്ട് വിസിറ്റിംഗ് റൂമിൽ ഇറങ്ങി വന്നു. റഹ്മാൻ്റെ മുഖം ഭയങ്കര എന്നുവെച്ചാൽ
അപ്പോൾ ഞാനെനിക്കൊരു വിഷമം, അങ്ങനെ പേടിച്ച് പേടിച്ച് പിടിച്ച സാറത് ഹീറോക്ക് പിടിക്കലേ, ഹീറോക്ക് പിടിക്കലേ, ഹീറോക്ക് പിടിക്കലവാ, ഉങ്ങൾക്ക് പിടിക്കലവാ, എനക്കും പിടിക്കലേ, ഉങ്ങൾക്ക് പിടിക്കലേ, എനക്കും പിടിക്കലേ സാർ. അവർ ഡപ്പാങ്കൂത്ത് മാതിരി, ഡപ്പാങ്കൂത്ത് മാതിരി ഒന്നും പണ്ണ മാട്ടേ, സുത്തമാ പിടിക്കലേ, പിടിക്കലേ സാർ, എന്നെ പണ്ണലാ, മാറ്റി പണ്ണലമാ. അപ്പം ഞാനതിന് മറുപടി പറഞ്ഞില്ല, ഗെറ്റ് ഔട്ട് അടിച്ചാലോന്ന് വിചാരിച്ചിട്ട് അവസ്ഥ. ഞാൻ അയാളിങ്ങനെ സ്വാമിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, ഒരു മിനിറ്റ് സൈലൻസ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇയാൾ ചീത്ത പറയുകയാണ്, അത് എന്നോട് പറയാതെ സ്വാമിയോട് പറഞ്ഞിട്ട് വിടും, കാരണം സ്വാമിയോട് പറഞ്ഞാലും ഞാനും കേൾക്കുമല്ലോ, അങ്ങനെ ഉണ്ടല്ലോ ഒരു ബുദ്ധി, ബുദ്ധിയുള്ളവർക്ക് നേരിട്ട് നമ്മോട് പറയാതെ, അതാ പ്രതീക്ഷയായിരിക്കണം. സ്വാമി വാലി സാറെ കൂപ്പിട്, ഫോൺ കൊടുക്കുന്നു. വാലി എന്ന് പറഞ്ഞ് മരിച്ചു പോയില്ലേ, വാലി സാറിനെ കൂപ്പിട്ട്. എൻ്റെ മുമ്പിൽ എന്ന് പറയാം, അതാണ് എനിക്ക് അയാൾ എൻ്റെ വാലി സാറിന് വിളിച്ചത്. സാർ ഒരു വിജയ് പടത്തേക്ക് നമ്മ ഒരു ഫ്രണ്ട് പ്രൊഡ്യൂസർ, ഞാൻ യൂഷ്വലി പണ്ണമാട്ടെ പ്രൊഡ്യൂസർ, എനിക്ക് രമ്പ വേണ്ടപ്പെട്ടവർ, അവരെ ചിന്ന വയസ്സിലേ എനിക്ക് തിരിഞ്ഞവർ, അതുപോലെ ഞാനൊരു വീട്ടിൽ ഒരു സോങ് റെക്കോർഡ് പണിയൊക്കെ അവർക്ക് പിടിക്കലേന്ന് സൊല്ലാറ്, എന്നാ സൊല്ലാറ്, എനിക്ക് എന്നാ പണം തരിയാതെ, ഇതുമാതിരി സിറ്റുവേഷൻ താ, സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു ഫോണിക്കിടെ. അവരേതോ ഇത് ഒരു ഓപ്പണിങ് വന്നിട്ട് ഇങ്ങനെ പാടുന്ന ഒരു സോങ് താ, നീങ്ക ഏതോ ഒരു പോയട്രി റെഡി പണി, ഒരു കവിത ഉണ്ടാക്ക്, ഒരു പാട്ടുണ്ടാക്ക് ഉങ്ക, അതൊക്കെ ഞാൻ മ്യൂസിക് പണി കൊടുക്കല, ഞാൻ ട്യൂണിട്ട് പോട്ടാൽ അത് മറുപടി ഇന്നമാതിരി ആയിപ്പോകും, നീങ്ക ഒരു കവിത പോലെ ഒരു സാധനം ഒരു കവിത എഴുതി താട്ട്, വലിസർ എഴുതി കാട്ട്, ഞാനതൊക്കെ ഒരു ട്യൂൺ പോട്ടിട്ട് ഏതോ ഒന്ന് പണി മുടിക്കില്ല, അല്ലാണ്ട് ഇനിയും മറുപടി എനിക്കൊരു ട്യൂൺ പോട്ട് അധികം ലിറിക്സ് പോട്ടത് പോട്ടാ ശരി വരാതെ എന്ന് പറഞ്ഞ് ഇയാളൊരു അവശനായിട്ടും ഒരു വിഷമം തീർക്കാനും വരസനും വന്നു. ഓക്കെ എങ്കിലാന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു, എന്നിട്ട് വിട്ടു. എന്നോട് പറഞ്ഞു, സ്വാമി സാറ് നാളെ കാലയിൽ വാലിസാർ വീട്ടിൽ കൂട്ടിയിട്ട് പോകുന്നതാണ്, എന്നെ വാലിസാറിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ കൂട്ടിയിട്ട് പോകുന്നതാണ്. അപ്പം ഡയറക്ടറും വേണ്ട എൻ്റെ കൂടെ ഇരിപ്പുണ്ട് ഡയറക്ടർ, അയാൾക്കും അയാളൊന്നും വിട്ടുന്നില്ല, അയാളെല്ലാം കണ്ടെങ്കിൽ അന്ന് വിട്ടിരിക്കുക വേറെ പാവോ. പിറ്റേ ദിവസം രാവിലെ അപ്പം എന്നോട് സ്വാമി പറഞ്ഞു, രാവിലെ 10 മണിക്ക് നമുക്ക് വാലിസാറിൻ്റെ വീട്ടിൽ നിങ്ങളോട് വന്നു പോകാം, 100,000 രൂപ കയ്യിൽ വെച്ചോണം കേട്ടോ എന്ന് പറഞ്ഞു. വാലിസാറിന് ഒരു പാട്ട് എഴുതുന്നതിന് 100,000 രൂപയാണ്, അത് അഡ്വാൻസ് കൊടുക്കും, 100,000 രൂപ എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു. പറഞ്ഞു അവിടെ പോയി വാലിസാറിന്, വാലിസാർ അങ്ങനെ മുറുകി ചോമ്പിച്ച് ഇങ്ങനെ നല്ല വെള്ളമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിപ്പുണ്ട്, അവർ തമ്മിൽ ഭരതം കഥയെല്ലാം പറഞ്ഞു കൊടുത്ത് തമിഴ് വാലിസാർ കേട്ട് എന്നോട് ചെന്ന് 100,000 രൂപ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് രണ്ടെന്ന് വെച്ച് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നും പറഞ്ഞു പോരുകയും ചെയ്തു. പിന്നെ അതിനെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല, ഒരു വിവരവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് സ്വാമിയോട് ചോദിക്കും, സ്വാമി അതെല്ലാം സാറ് റെഡി പെണ്ണുമാർ ഈ ഏറമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലിറിക്സ് ഇന്നതാണെന്ന് ഇതൊന്നും ഒരു സാധനമല്ല, ഫൈനൽ പ്രൊഡക്റ്റ് ചെന്നിട്ട് പുള്ളി ആ സ്റ്റുഡിയോയിൽ ഇട്ടിരുന്ന് ആ സി ഡി ഒന്ന് കേൾപ്പിച്ചു തരും, എന്നിട്ട് ആ സി ഡി എടുത്തു തരും, ഇത്രേ കാര്യമില്ല, ഓരോ കമ്മ്യൂണിക്കേഷനും ഇല്ല, അതൊന്നും നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ ഒന്നുമില്ല, അത് കഴിഞ്ഞു. നമ്മളവിടെ ചെന്ന് ആ പൈസ കൊടുക്കാൻ മാത്രമേ ഞാൻ പോകുന്നു, പ്രൊഡ്യൂസറെ കൈയോടെ കൊടുക്കാൻ പറഞ്ഞു, ഭരതൻ കഥയും പറഞ്ഞില്ലേ സ്വാമി വീട്ടിൽ. പിന്നെ അത് ലിറിക്സ് വാങ്ങി പാട്ടാക്കി പാടി ഓർക്കസ്ട്രയ്ക്ക് ഫൈനൽ മിക്സ് ചെയ്ത് സി ഡി കൈ തരും, എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്, അതിനിടയ്ക്ക് ആർക്കും ഒന്നുമില്ല. ഇപ്പം മണിരത്നത്തിനോട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ശങ്കറിനോടൊക്കെ ഇങ്ങനെ തന്നെയാണ്, മണിരത്നം ചിലപ്പോൾ ഒരു വലിയൊരു ആളായാലും നമ്മൾ വേണ്ട പൈസ കറക്റ്റായിട്ട് കൊടുക്കണം. സ്വാമി പറയും, ഇന്നേക്ക് 2 ലക്ഷം, ഇന്നേക്ക് 1 ലക്ഷം, ഇന്നേക്ക് 2 ലക്ഷം, ഇന്നേക്ക് ഡിക്ഷൻ, ഇതിങ്ങനെ കൊടുത്തോണ്ട് എപ്പോൾ തീരുമെന്ന് നമുക്കറിയത്തില്ല, ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കും. 75 ലക്ഷം അയാളെ സാലറി, പിന്നെ ഓഫീസ് പിന്നെ റെക്കോർഡിങ് എക്സ്പെൻസാണ്, റെക്കോർഡിങ് മ്യൂസിക് വന്നാൽ ഒരു വയലിൻ വായിക്കാൻ അയാൾക്ക് പൈസ കൊടുക്കണ്ടേ, അന്നത്തെ ടീ കോഫി ലഞ്ച് വർക്ക് കൊടുക്കണ്ടേ, സ്റ്റുഡിയോ വാടക കൊടുക്കണ്ടേ, അയാളെ ശമ്പളമല്ലേ 75, ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അതല്ലേ റഹ്മാൻ ചോദിച്ചത് എന്നെ നിങ്ങൾക്ക് താങ്ങാൻ മുടിയുമാന്ന് ചോദിച്ചത്, ഹിന്ദിക്കാർക്കൊക്കെ 75 റഹ്മാൻ്റെ സാലറി മാത്രമല്ലേ. അതുകൊണ്ട് അയ്യോ അതൊക്കെ കാണാം, അല്ല എനിക്ക് മൊത്തം കോസ്റ്റ് ഞാൻ പറയാം 21 കോടി എന്ന് പറയല്ലേ ആ സിനിമയ്ക്ക്, അത് ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല, അത് അത് ഞാൻ സത്യത്തിൽ വെച്ചിട്ടില്ല, അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കും. നമ്മൾ കണക്ക് നോക്കിയാൽ ചിലപ്പോൾ BP വരും, അതിന് ആ കണക്ക് നോക്കിയില്ല, പോട്ടെ 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 എന്ന് വെച്ചേക്കും, അതെല്ലാം പോട്ടെ, അതൊക്കെ നോട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ ആ ആദ്യ പാട്ട് അവന് ഇഷ്ടപ്പെട്ടായിരുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ അത് സിനിമയിൽ നോക്കിയിട്ട് കാര്യമില്ല, സിനിമയിൽ നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ഇതൊന്നും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിനിമ പിടിക്കാൻ പറ്റില്ല. അത് വിട്ടാൽ വിളിച്ചു, ഒരു ദിവസം സ്വാമി വിളിച്ചു, സാർ അന്ത് ഇൻട്രഡക്ഷൻ സോങ് റെഡി വരുവിങ്ങളാ കേട്ട് വരും. അപ്പോൾ സാർ നിങ്ങൾ മട്ടും വന്നാൽ പോതും, വേറെ ആരെയും കൂട്ടുമോ, ഡയറക്റ്റ് വരവേണ്ട, നിങ്ങൾ മട്ടും വന്നാൽ പോതും പറഞ്ഞു പുള്ളി.
അപ്പം ഞാൻ തന്നെ ചെല്ലുക, ഞാൻ ഇങ്ങനെ ചെന്നു, ഭരതനെ കൂട്ടണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അവിടെ വെച്ച് കേട്ട് എല്ലാ പൂഴും എല്ലാ പൂഴും ഇരുവനൊരുവനൊക്കെ നീ നദി പോലെ ഓടിക്കൊണ്ടേരി എന്നുള്ള ആ പാട്ടില്ലേ, ഇത് റഹ്മാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. ഇത് റഹ്മാൻ അങ്ങനെ അവൻ്റെ സ്റ്റുഡിയോയിലിട്ട് ഇതിങ്ങനെ കേൾപ്പിക്കുകയാണ്. റഹ്മാൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്, അയാൾ അൻപ തലവ നമ വെട്രി നമസ്തേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അസൽ പാട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ലിറിക്സ് ബ്യൂട്ടി ഭയങ്കരം. നീ നദി പോലെ എന്ന് നീ തന്നെയാണ് വെട്രി, നീ തന്നെയാണ്, ഭയങ്കര ലിറിക്സ് ബ്യൂട്ടി. ആ പാട്ട് എന്നിട്ട് കേട്ട് നോക്കി, ഭയങ്കര ലിറിക്സ് ബ്യൂട്ടിയാണ്. ആ പാട്ടിൻ്റെ മഹിമ എന്ന് പറഞ്ഞാൽ, വിജയ് 60 സിനിമ അഭിനയിച്ച 60-ാമത് സിനിമയുടെ പത്രക്കാർ ചോദിച്ചു, വിജയ് ഇതുവരെ നടിച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടം? അപ്പം പറഞ്ഞു, അഴകിയ തമിഴുവൻ എല്ലാ പുഴുവൻ എല്ലാ പുകഴും ഇരുവൻ ഒരുവനൊക്കെ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് വിജയ് പറഞ്ഞു. എൻ്റെ സിനിമ കൊല്ലം എത്രയായി, 2007 അഴകിയ തമിഴൻ സിനിമയിൽ എല്ലാ പുകഴും ഇരുവനൊരു, അതാണ് എനിക്ക് ഇന്ന് വരെ ഞാൻ അഭിനയിച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് 60-ാമത്തെ സിനിമയിൽ വിജയ് സൃഷ്ടി എന്ന് പറയുന്ന ഒരു പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു. എത്ര സിനിമയിൽ വിജയ് അഭിനയിച്ചിട്ടുണ്ട്? 7-ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ ആ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ 7-ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ ഈ പാട്ടുണ്ട് പദ്യത്തിൻ്റെ. എല്ലാ ഭയങ്കര ബ്യൂട്ടി ലിറിക്സാണ്. അതായത് എല്ലാപ്പോഴും ഇരുവനൊരുവനൊക്കെ, നീ നദി പോയി ആരാ നിന്നെ തടസ്സമില്ലാണ്ട് നിന്നെ. ഈ പാട്ട് ഞാൻ അവിടെ നിന്ന് CD എടുത്ത്, എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ അവിടെ നിന്ന് നമ്മുടെ ഫ്ലാറ്റിൽ വന്നു ഭരതനെയും കൂട്ടി ഇത് കൂട്ടി നേരെ നീലാങ്കര, വിജയ് വിജയ് സാർ പാടിയ കിട്ടി, ഒരു 8 മണിയൊക്കെ ആയിരുന്നു, നൈറ്റ് ഷൂട്ടിങ്ങൊന്നുമില്ല, കൊണ്ടു കൊടുത്തു. അതേപോലെ SUV ഒന്ന് കേട്ടു അവിടെ നോ തലയാട്ടിയാണ്, അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഒന്നും മിണ്ടില്ല, തലയാട്ടി ആ CD തിരുമ്പി കൊടുക്കണോ വെച്ചിരിക്കുന്നു. സ്വാമിനെ വിളിച്ച് പറഞ്ഞു, റഹ്മാനെ ഫോണിൽ കിട്ടുകയുള്ളു, സ്വാമി നല്ല പാട്ടാണെന്ന് ഹീറോ ഹീറോ സ്വല്ലുന്നൊന്ന് സാർ കിട്ടെ, ഞാൻ സ്വല്ലമാട്ടെ, ഉങ്ങൾക്ക് പിടിച്ചിരുന്ന് ഉങ്ങൾക്ക് പിടിച്ചെടുക്കുന്ന സ്വന്തം ഇവിടുന്ന് എടുത്തിട്ട് പോയതാണ്, അതൊക്കെ അപ്പുറം അത് അവർക്ക് അപ്പുറം അവർ കേൾവിയെ കേൾക്കാൻ മാട്ടെ. അതായത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പിന്നെ ഹീറോക്ക് പിടിച്ചെന്ന് ഞാൻ അവർക്കിട്ട് സ്വല്ലമാട്ടെ, അവരത് കേൾക്കുകയും മാട്ടെ എന്ന് പറഞ്ഞു. ആ അല്ല പ്രൊഡ്യൂസർ എന്നും അല്ല, പുള്ളി ചിലപ്പോൾ വേറെ പ്രൊഡ്യൂസർ ആണെങ്കിൽ ചിലപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാം. പുള്ളി എൻ്റെ ഒരു അരിതാഴിക കണ്ടിട്ട് പറഞ്ഞതാ, എൻ്റെ ഒരു വിഷമം പുള്ളി മനസ്സിലാക്കി ചേട്ടാ, അതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിനി ഒരു ട്യൂൺ ഇട്ടിട്ട് ഒരു പാട്ട് എഴുതിയാൽ പറ്റിയല്ല. പുള്ളി ട്യൂൺ ഇട്ട് എഴുതിയ പാട്ടാണ് ആ പാട്ട്, അത് വേണ്ടാന്ന് പറഞ്ഞല്ലോ. പക്ഷെ പുള്ളി അത് വേറെ പടത്തിന് കൊടുത്തു കേട്ടോ. ആ പുള്ളിക്ക് അത് പുള്ളിക്ക് രജനീകാന്തിൻ്റെ പടത്തിന് പുള്ളി അത് കൊടുത്തു, അത് വേറെ, അത് അവരുടെ പാട്ടല്ലേ, അവരുടെ സാധനമല്ലേ. അവർ ട്യൂൺ ഇട്ട് ലിറിക്സൊക്കെ അവരുടെ പാരഞ്ചിത്ത് ഇതിനെ വെച്ച് എഴുതി, അതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. ഒരു പാട്ട് ട്യൂൺ ചെയ്താൽ ലിറിക്സ് റൈറ്റർ ആര് വേണമെന്നുള്ള റഹ്മാനാണ് തീരുമാനിക്കുക. അന്ന് മാർക്കറ്റ് അവരുടെ നല്ല കേട്ടിരുന്നു. ഇത് അങ്ങനെയുള്ള ഇത് വാലിസാറിന് പുള്ളി കൊടുത്ത് ഒരു പാട്ട് എഴുതി തട്ട്, ഞാൻ അതിനെ ചേർന്ന് ട്യൂൺ പോയിട്ട് റഹ്മാൻ തന്നെ പാടി, ഭയങ്കര ഇൻവോൾവ്മെൻ്റ് റഹ്മാൻ വന്നു. ഇപ്പോൾ പാട്ട് കണ്ടു തോന്നി, ഭയങ്കര പാട്ടോ പാട്ട്, അതായത് ഭയങ്കര എനർജി കിട്ടുന്ന ലിറിക്സ് ബ്യൂട്ടിയുള്ള അർത്ഥമുള്ള പാട്ട്. അപ്പോൾ അതൊക്കെയാണ്.